പെരിങ്ങും പോലീസ് സ്റ്റേഷന്റെ തകർന്ന മതിൽ പുനഃസ്ഥാപിക്കാനും അപകടാവസ്ഥയിലായ ക്വാർട്ടേഴ്സുകൾ പൊളിച്ചു നീക്കാനും നടപടി ഉണ്ടാകണമെന്ന് ആവശ്യം. പാലക്കോട് കടപ്പുറത്ത് ട്രെഡ്ജിംഗ് പുനരാരംഭിച്ചാൽ മണ്ണ് നിക്ഷേപിക്കാനുള്ള സ്ഥലം കണ്ടെത്തണമെന്നും പൈനൂർ താലൂക്ക് വികസന സമിതി യോഗത്തിൽ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ആവശ്യം ഉന്നയിച്ചു. പയ്യന്നൂർ താലൂക്ക് വികസന സമിതി യോഗത്തിൽ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പഞ്ചായത്ത് പരിധിയിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത വിഷയങ്ങളാണ് ഉന്നയിച്ചത്. പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ് പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ യോഗത്തിൽ ഉന്നയിച്ചത്. സ്റ്റേഷനെയും പെരിങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെയും ബന്ധിപ്പിക്കുന്ന മതിൽ തകർന്നിട്ട് കാലങ്ങൾ ഏറെയായെന്ന് പ്രസിഡന്റ് പറഞ്ഞു. മാവോയിസ്റ്റ് ഭീഷണി ഉൾപ്പെടെ നിലനിൽക്കുന്ന സ്റ്റേഷനാണ് പെരിങ്ങോം. സ്റ്റേഷൻ കമ്പൗണ്ട് കാടുകയറിയ നിലയിലാണ്. ഇഴജന്തുക്കൾ ഉൾപ്പെടെ ഇവിടെ നിരവധിയാണ്. അതോടൊപ്പം പഴകി ദ്രവിച്ച് അപകടാവസ്ഥയിലായ സ്റ്റേഷൻ ക്വാർട്ടേഴ്സും സമീപത്തെ വാട്ടർ ടാങ്കും ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണെന്നും ഇത് പൊളിച്ചു നീക്കാൻ നടപടിയുണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പാലക്കോട് ഹാർബറിന് സമീപം മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന മണൽത്തിട്ട പ്രശ്നത്തിന് പരിഹാരമായി ട്രഡ്ജിംഗ് ആരംഭിച്ചിരുന്നു. അല്പകാലം നിർത്തിവച്ച ട്രഡ്ജിംഗ് വീണ്ടും ആരംഭിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടെന്നും എന്നാൽ ട്രഡ്ജ് ചെയ്യുന്ന മണൽ നിക്ഷേപിക്കാൻ സ്ഥലം ഇല്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ യോഗത്തിൽ അറിയിച്ചു. നേരത്തെ മണൽ നിക്ഷേപിച്ച സ്ഥലത്ത് വീണ്ടും മണൽ നിക്ഷേപിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. ഇതിന് പരിഹാരമുണ്ടാകണമെന്നും പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ജിയോ കേബിൾ സ്ഥാപിക്കാൻ പയ്യന്നൂർ നഗരത്തിൽ ഒരുക്കിയ കുഴികൾ ശരിയായി നികത്താത്തത് കാരണം നഗരസഭയാണ് പഴി കേൾക്കേണ്ടി വരുന്നതെന്ന് നഗരസഭ ചെയർപേഴ്സൺ കെ വി ലളിത പറഞ്ഞു. ഇക്കാര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ ജാഗ്രത പാലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. രാമപുരം പുഴയിൽ നിന്നും അടുത്തില പാടശേഖരത്തിലേക്ക് വെള്ളം കയറുന്നത് തടയാൻ പുഴയിൽ വി സി ബി നിർമ്മിക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദനും ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.